സുപ്രഭാതത്തിലേക്ക് സ്വാഗതം മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പി വീണ്ടും രംഗത്തുവന്ന പി സി ജോർജ് കളിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽപ്പിനായുള്ള വില കുറഞ്ഞ കരണം മറച്ചിൽ മാത്രം പറഞ്ഞ വാക്കിന് സ്ഥിരതയില്ലാതെയും നിലപാടുകളിൽ വെള്ളം ചെറുത്തും പൂഞ്ഞാറിലെ പൂലിയായി തുടർന്നിരുന്ന പി സി ജോർജിന് കഴിഞ്ഞ തവണയാണ് കാലിടറിയത് ഒൻപത് തവണയാണ് പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ച് അദ്ദേഹം എം എൽ എ ആയത് എന്നാൽ തോൽവിയോടെ എം എൽ എ സ്ഥാനം മാത്രമല്ല നഷ്ടമായത് മുടക്കാച്ചരക്കായ അദ്ദേഹത്തെ ഒരു മുന്നണിയിലും അടുപ്പിച്ചതുമില്ല അതോടെയാണ് ജോർജ് മുസ്ലിങ്ങൾക്കെതിരെ തിരിയുന്നത് ഇപ്പോൾ സാധ്യതയുള്ളതാകട്ടെ സംഘപരിവാർ കൂടാരത്തിൽ മാത്രം അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം വിളമ്പിയെ മതിയാകും യോഗി സ്വാദി ഹൃദംബര പ്രജ്ഞാസിംഗുമാരെ തോൽപ്പിച്ചെങ്കിലേ അവിടെ ഇരിപ്പിടം ഉറപ്പിക്കാനാകും അതുമാത്രമാണ് വീണത് വിധിയാക്കുന്ന പത്തൊമ്പതാമത്തെ അടവ് ഒടുവിൽ ജോർജിന്റെ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നിയമ നടപടിയുമായി രംഗത്തു വന്നിരിക്കുകയാണ് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് രംഗത്തെത്തിയിരിക്കുന്നത് ഹിന്ദു മഹാപരിഷത്ത് തിരുവനന്തപുരത്ത് നടത്തുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് പി സി ജോർജ് ഇത്തരത്തിൽ വിദ്വേഷ പരാമർശം നടത്തിയത് നേരത്തെ പോപ്പുലർ ഫ്രണ്ട് വേദികളിൽ അവരെ പുകഴ്ത്തി സംസാരിച്ച ജോർജ് തെരഞ്ഞെടുപ്പ് തോൽവിയോടെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ തിരിഞ്ഞു ലവ് ജിഹാദ് പരാമർശമടക്കമുള്ള വിഷലിപ്തമായ ആരോപണങ്ങളും തുടർന്ന് ജോർജ് നടത്തി ആർക്കെതിരെ എന്തു പറഞ്ഞാലും ആരും നിയമ നടപടി സ്വീകരിക്കുകയോ ആരോപണങ്ങളെ മുഖവിലേക്കെടുക്കുകയോ ചെയ്തിരുന്നില്ല കയറൂരി വിട്ട ജോർജ് ആർക്കെതിരെയും എന്തും പറഞ്ഞു നിയമസഭാ മന്ദിരത്തിലെ മീഡിയ മുറിയിൽ നിന്ന് പലർക്കുമെതിരെ വൻ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയാൽ പിറ്റേന്ന് മാധ്യമങ്ങൾ അതിനെ പരിഗണിച്ചിരുന്നില്ല അങ്ങനെയൊക്കെയാണെങ്കിലും പൂഞ്ഞാറിലെ ജനം ജോർജിന് കൈവിട്ടിരുന്നില്ല ആ ആത്മവിശ്വാസമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടപുഴകി വീണത് അതിനു കാരണം മുസ്ലിം വോട്ടുകൾ നഷ്ടമായത് കൊണ്ടാണെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ആദ്യം പൂഞ്ഞാറിൽ നിന്ന് പി സി ജോർജ് എം എൽ എ ആയത് അന്ന് കേരള കോൺഗ്രസിൽ പി ജെ ജോസഫ് ഗ്രൂപ്പിലായിരുന്നു അദ്ദേഹം പിന്നീട് പലർക്കൊപ്പവും കൂട്ടുകൂടി മുന്നണികൾ മാറി മറിഞ്ഞു തന്നേക്കാൾ വലിപ്പത്തിലുള്ള നാവ് കൊണ്ട് പലരോടും പലതും പറഞ്ഞു രാഷ്ട്രീയത്തിൽ പല വിവാദങ്ങളും ഉണ്ടാക്കി ആളുകളെ അധിക്ഷേപിക്കുന്നതിലായിരുന്നു പ്രധാനപ്പെട്ട ഡോക്ടറേറ്റ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് പത്തനാപുരത്ത് വെച്ച് യു ഡി എഫ് പൊതുയോഗത്തിൽ സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എ കെ ബാലനെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ വിവാദങ്ങളുണ്ടായിരുന്നു തീവ്രവാദം തടയാൻ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന വിവാദ പ്രസംഗം നടത്തിയതും ഏറെ വിവാദമായിരുന്നു ഈശോ എന്ന പേരിൽ സിനിമ പുറത്തിറങ്ങിയാൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും പി ജോർജ് പ്രഖ്യാപിച്ചിരുന്നു ഈ പേരിൽ സിനിമ ഇറക്കാമെന്ന് സംവിധായകൻ ആദർശ വിചാരിക്കേണ്ടെന്നും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ജോർജ് പറഞ്ഞതും അന്നേരം വിവാദമായിരുന്നു അങ്ങനെ എണിയാൽ ഒടുങ്ങാത്ത ഒട്ടേറെ വിവാദ സംഭവങ്ങളുടെ തോടേനാണ് പി സി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വി ജെ ജോസഫിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുറത്താക്കിയത് പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്ന് പാർട്ടി ലീഡർ സ്ഥാനം വഹിച്ചു രണ്ടായിരത്തി നാല് മെയ് മുപ്പത്തൊന്ന് വരെ ജോസഫ് ഗ്രൂപ്പിലായിരുന്നു തുടർന്ന് പുറംചാടിയാണ് കേരള കോൺഗ്രസ് സെക്യുലർ രൂപീകരിച്ചത് ആ സമയത്ത് പി സി ജോർജ് എൽ ഡി എഫിൽ അംഗമായിരുന്നു അതിനുശേഷം സെക്യുലർ പാർട്ടി കേരള കോൺഗ്രസ് എം എൽ എച്ച് യു ഡി എഫ് അംഗമായി രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എല്ലാ മുന്നണികളെയും പിന്തള്ളി വിജയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം കേരള ജനപക്ഷം എന്ന പാർട്ടിക്ക് രൂപം നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് സർക്കാരിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏപ്രിൽ എട്ട് വരെ ക്യാബിനറ്റ് പദവിയോടുകൂടി ചീഫ് വിപ്പായും പ്രവർത്തിച്ചു അങ്ങനെ ഓരോ മുന്നണിയിലും മാറി മാറി ചാടി ചാടിയായിരുന്നു പി സി ജോർജിന്റെ മുന്നോട്ടുള്ള യാത്ര ഇപ്പോൾ എന്തും വിളിച്ചു പറയുന്ന തരം താഴ്ന്ന നാലാം കിടക്കാരനായി മാറിയിരിക്കുകയാണ് പി സി ജോർജ്